മുസ്ലീങ്ങളല്ലാത്ത കുട്ടികൾക്ക് മദ്രസകളിൽ എന്ത് കാര്യം അങ്ങനെയുള്ള കുട്ടികളുടെ പേരുകൾ ഉടൻ അവിടെ നിന്നും നീക്കം ചെയ്യാനും അവരെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അമുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ സർക്കാർ ധനസഹായമുള്ള അംഗീകൃത മദ്രസകളിൽ പഠിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു മദ്രസകൾക്ക് മുസ്ലിം കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ സർക്കാർ ധനസഹായം നൽകുന്നതോ സർക്കാർ അംഗീകരിച്ചതോ ആയ മദ്രസകൾ കുട്ടികൾക്ക് മതപരവും ഒരു പരിധിവരെ ഔപചാരികവുമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നും ഈ കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ട് മുതൽ മുപ്പത് ദിവസത്തിനകം സംസ്ഥാനങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളും മദ്രസ വിഷയത്തിൽ എടുത്ത നടപടി എന്താണ് എന്നുള്ള റിപ്പോർട്ട് കമ്മീഷന് നൽകണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് കർശന നിയന്ത്രണം മദ്രസാ നിയമങ്ങളിൽ വന്നതോടെ അനധികൃത മദ്രസകൾക്കെല്ലാം പൂട്ടുവേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിർബന്ധിത മതപഠനം നടത്തിയിരുന്ന നിരവധി മദ്രസകളാണ് പൂട്ടിയത് ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞ നിരവധി പേർ ഇത്തരത്തിൽ പിടിയിലായതോടെയാണ് പല കേന്ദ്രങ്ങളും പൂട്ടേണ്ടി വന്നത് പ്രാദേശിക മുസ്ലിം സമൂഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്ന മതമൌലിക നേതാക്കൾ നടത്തിയിരുന്ന നിർബന്ധിത പണ പിരിവും അനധികൃതമായി പണം വന്നിരുന്നതും ഇല്ലാതായി എന്നതാണ് റിപ്പോർട്ട് ഇതിനിടെ പ്രവർത്തിച്ചിരുന്ന മദ്രസകളിൽ ജോലി ചെയ്തിരുന്ന മതപണ്ഡിതന്മാരിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് ഉചിതമായ സഹായം നൽകും എന്ന കാര്യം പരിഗണിക്കുമെന്ന് ലക്നൌവിൽ യോഗി സർക്കാർ വ്യക്തമാക്കിയിരുന്നു മതപഠനം അതൊരിക്കലും ഒരു തൊഴിലല്ല അതാത് മതത്തിനുള്ളിലാണ് അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഒരുക്കേണ്ടത് എന്നും സർക്കാർ തൊഴിൽ വകുപ്പ് ഇതിനു മുന്നേ ഉത്തർപ്രദേശിൽ നിർദ്ദേശം നൽകിയിരുന്നു അയ്യായിരം മദ്രസ അധ്യാപകർക്ക് നിലവിൽ ജീവിക്കാൻ മാർഗമില്ല എന്ന് കാണിച്ച് സർക്കാരിന് നിവേദനം സമർപ്പിച്ചിരുന്നതാണ് മതപഠനം നിർബന്ധിതമല്ല എന്ന തീരുമാനത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് നല്ല നിലയിൽ നടക്കുന്ന മദ്രസകളിൽ ശാസ്ത്ര വിഷയങ്ങളും കണക്കും പഠിപ്പിക്കണം എന്നത് ഉത്തർപ്രദേശിൽ നിർബന്ധമാക്കിയതോടെ മതമൌലികവാദികളുടെ പിടി ഏറെക്കുറെ അയയുകയും ചെയ്തു അതാത് മതത്തിൽപ്പെട്ടവർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ നൽകേണ്ടത് എന്ന വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് കൃത്യമായ പരിശോധനയും ജനകീയ സർവേയും നടക്കുന്നതിനാൽ സാധാരണക്കാർക്കിടയിൽ വൻ പിന്തുണയാണ് മദ്രസാ വിഷയത്തിൽ ലഭിച്ചിരുന്നത് എല്ലാ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലും ഉത്തർപ്രദേശ് വിദ്യാഭ്യാസ വകുപ്പ് അതീവ ശ്രദ്ധയാണ് ചെലുത്തുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ മതപരമായ എതിർപ്പ് മദ്രസാ വിഷയത്തിൽ ഉത്തർപ്രദേശിൽ കുറയുകയാണ് ആർക്കും എന്നാൽ ഇപ്പോൾ മതപഠനത്തിന് മദ്രസകളിൽ പോകണ്ട എന്ന നിലപാടാണ് മദ്രസകളിൽ എത്തുന്ന പുതുതലമുറയിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് മദ്രസയിൽ പോകാതെ തന്നെ മതപഠനം നടത്താം എന്ന നിലപാടിലാണ് ഇപ്പോൾ പുതിയ തലമുറയിലെ മുസ്ലിം കുട്ടികൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാധാന്യമില്ലായ്മ ഇതൊക്കെയാണ് മദ്രസാ പഠനത്തിൽ വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയ്ക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായാലും മദ്രസകളിൽ മുസ്ലിങ്ങൾക്കൊപ്പം അമുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു എന്നത് ഒരു പുതിയ അറിവ് തന്നെയാണ് അത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാകുന്നു എങ്കിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല മദ്രസ പഠനം അത് ഒരു മതത്തിന് മാത്രം നിഷ്കർഷിച്ചിട്ടുള്ളതാണ് അവിടെ എന്തിനാ അമുസ്ലിങ്ങളെ കയറ്റുന്നു എന്നതും ഇപ്പോൾ ഉയർന്ന ചോദ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്